നമസ്കാരം. സംഘപുത്രന്മാരെല്ലാം കൂടി പൃഥ്വിരാജിന്റെ തോളിൽ കയറുകയാണ്. കാര്യം ലക്ഷദ്വീപിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പൃഥ്വിരാജ് എന്തോ വലിയ അപരാധം ചെയ്തു എന്നാണ് സംഘപുത്രന്മാരുടെ നിലവിളി. പോരാത്തതിന് അദ്ദേഹത്തിന്റെ പിതാവിനെ സ്മരിച്ചുകൊണ്ടാണ് പല വാചകങ്ങളും പറഞ്ഞു വെക്കുന്നത്. പിതാവായ സുകുമാരനെ മൂത്രത്തിലുണ്ടായിരുന്ന പൗരുഷമെങ്കിലും പൃഥ്വിരാജിന് ഉണ്ടാകണമെന്നാണ് പറയുന്നത്. പിതാവിന്റെ മൂത്രത്തിൽ പൗരുഷമുണ്ടായിരുന്നു എന്ന് ജനൻ ടിവിയുടെ എഡിറ്റർ കണ്ടെത്തി. അത് എങ്ങനെയാണെന്ന് ഈ പറഞ്ഞ എഡിറ്റർക്ക് മാത്രമേ അറിയാവൂ. ഒരു വ്യക്തിയുടെ മൂത്രത്തിൽ എങ്ങനെയാണ് പൗരുഷമുണ്ടായിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന മെഷീൻ എന്താണ് ജനൻ ടിവി എഡിറ്ററുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ബാക്കിയുള്ള പൊതുജനങ്ങൾക്ക് ഒരുപക്ഷെ പറയാൻ കഴിയില്ല. അത് ഈ പറയുന്ന സംഘപുത്രന്മാരുടെ ചില എഡിറ്റർമാരുടെ കൈവശം മാത്രമുള്ളതാണ്. ആരുടെയെങ്കിലൊക്കെ മൂത്രം കൊടുത്താൽ അതിൽ പൗരുഷമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർ കൃത്യമായി അളന്ന് അതിൽ എത്ര ശതമാനമുണ്ട് എന്നൊക്കെ അളവ് തിരിച്ച് നമ്മുടെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാൻ കൊടുക്കും പോലെ കൃത്യമായി എത്ര അളവ് പൗരുഷം ഓരോരുത്തരുടെ മൂത്രത്തിലുണ്ട് എന്ന് അളവ് തിരിച്ച് അവർ തരുന്ന ചില കഴിവുകൾ ഈ സംഘപുത്രന്മാർക്കുണ്ട് എന്ന് ഈ വിവാദത്തിന് പിന്നിൽ നിന്ന് കൃത്യമായി വെളിപ്പെടുകയാണ്. പിന്നെ ഈ ഓരിയിടുന്ന സംഘപുത്രന്മാരോട് പറയാനുള്ളത്, പൃഥ്വിരാജ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഈ നാട്ടിൽ സംഘപുത്രന്മാർ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളിൽ എല്ലാവരും മറുപടി പറയണം, അല്ലെങ്കിൽ അതിലെല്ലാം അഭിപ്രായം പറയണമെന്നൊന്നും ഇങ്ങോട്ടേക്കൊന്നും കയറി തള്ളണം. പൃഥ്വിരാജിന് തോന്നുന്ന വിഷയങ്ങളിൽ പൃഥ്വിരാജ് അഭിപ്രായം പറയും. പൃഥ്വിരാജ് പല ഘട്ടങ്ങളിൽ അത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. നല്ല തന്തയ്ക്ക് പറന്ന രീതിയിൽ നട്ടെല്ല് നിവർത്തി തല ഉയർത്തി നിന്ന് ഈ സമൂഹത്തിനോട് ചില കാര്യങ്ങളിൽ ചില മുഖങ്ങൾ നോക്കാതെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുള്ളത് ഈ സമൂഹത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ആണത്വമുള്ളതൊക്കെ മൂത്രം ടെസ്റ്റ് ചെയ്തല്ല സംഘപുത്രന്മാർ കണ്ടെത്തും പോലെ ഈ നാട് വിലയിരുത്തുന്നത്. അവർക്കറിയാം നട്ടലുള്ള ആൺകുട്ടികളും അല്ലെങ്കിൽ മറുപടി പറയാൻ കഴിവുള്ള അല്ലെങ്കിൽ ശേഷിയുള്ള വ്യക്തിത്വങ്ങൾ ആരൊക്കെയെന്ന് തിരിച്ചറിയാൻ ഈ സമൂഹത്തിന് പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങളില്ലാതെ തന്നെ വ്യക്തിയെ നോക്കി തന്നെ അറിയാൻ പറ്റും ചുണക്കുട്ടിയാണോ അല്ലയോ എന്നുള്ള കാര്യം. അത് സ്ത്രീയായിരുന്നാലും ശരി പുരുഷനായിരുന്നാലും ശരി അതിൽ വേർതിരിവൊന്നുമില്ല. അതിന്റെ ഒരു ഗണത്തിൽപ്പെട്ട വ്യക്തിയാണ് പൃഥ്വിരാജ്. സംഘപുത്രന്മാരുടെ തലക്കിട്ട് അടിക്കും പോലെയാണ് പലപ്പോഴും അദ്ദേഹം മറുപടി പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. പൊതുവെ സംഘപുത്രന്മാർക്ക് പൃഥ്വിരാജിനോട് ഒരു കണ്ണുകടിയുണ്ട്. ആ കണ്ണുകടി വരാൻ കാര്യം വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ആഷിഖ് അബു ഒരുക്കുന്ന ചിത്രത്തിൽ നായകനായി അഭിനയിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ്. ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്നത് സംഘപുത്രന്മാരെ സംബന്ധിക്കുന്നിടത്തോളം ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്നൊക്കെ പറയുന്നത് അവർക്ക് എന്തോ കുറവുള്ളത് പോലെയാണ്. അവർക്ക് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയൊക്കെ ചരിത്രം പറയുന്നത് അദ്ദേഹമൊന്നും ഒരു കാലത്തും ബ്രിട്ടീഷുകാർക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലും മാപ്പെഴുതി കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ മീശകൾ പിഴുതെടുത്ത സന്ദർഭത്തിൽ പോലും ഷൂസ് കണ്ടിട്ട് അദ്ദേഹം മനസ്സലിയാത്തൊരു വ്യക്തിയാണെന്ന് പലകുറി ഈ നാടിന്റെ ചരിത്രം വായിക്കുന്നവർക്കെല്ലാം കൃത്യമായിട്ട് വെളിവാകുന്നതാണ്, ബോധ്യപ്പെടുന്നത്. പക്ഷേ ഈ സംഘപുത്രന്മാരുടെ നേതാവായ സവർക്കർ അദ്ദേഹത്തിന് എന്താണോ ഈ നാട്ടിൽ സ്വാതന്ത്ര്യ സമരം നടന്നപ്പോൾ ആൻഡമാനിലെ ജയിലിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവർത്തനം എന്താണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. 14 തവണയാണ് മാപ്പപേക്ഷ എഴുതി കൊടുത്ത്. പോരാത്തതിന് അവരുടെ ഷൂ കണ്ടപ്പോഴെല്ലാം അവിടെ സ്രാഷ്ടാംഗം വീണ് കിടന്ന സന്ദർഭങ്ങൾ ഈ നാട്ടിൽ ആരെയും ഓർമ്മപ്പെടുത്തേണ്ട കാര്യവുമില്ല. അപ്പോ അവരുടെ പിന്തലമുറക്കാരായ ഈ സംഘപുത്രന്മാർ ഈ നാട്ടിലെ ആർജവമുള്ള അല്ലെങ്കിൽ ഊർജസ്വലരായ അല്ലെങ്കിൽ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയുന്ന വ്യക്തികളെയൊന്നും അങ്ങോട്ട് അഡ്രസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ, ഇന്നലെ സംഘപുത്രന്മാരുടെ ചാനലിൽ ഒരു ആർട്ടിക്കിൾ വന്നതിന് ശേഷം മുക്കി ഓടേണ്ടി വന്നൊരു സന്ദർഭമുണ്ട്. അതേ നടക്കാൻ പാടുള്ളൂ. നേരത്തെ അനിൽ നമ്പ്യാരെ പുറത്തു നിർത്തേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. ഈ പറയുന്ന സംഘപുത്രന്മാരുടെ ചാനലുകളിൽ അറിയാലോ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞാൽ നിലപാട് മാറ്റുന്നവരല്ല, നിലപാട് മാറ്റാൻ ഇനി മറ്റേ ആൾക്കാരെ നോക്കണമെന്നൊക്കെ തള്ളുന്നവർ പലകുറി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സ്വപ്നയെ ഫോൺ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഈ സ്ഥാപനത്തിലെ തന്നെ മറ്റൊരു പ്രമുഖനായ അനിൽ നമ്പ്യാരെ പുറത്തു നിർത്തേണ്ടി വന്നൊരു സന്ദർഭമുണ്ട്. കുറച്ചു ദിവസം നിങ്ങൾ പുറത്തു നിർത്തേണ്ടുണ്ടായ ഒരു സാഹചര്യം എന്തുകൊണ്ടാണെന്ന് അറിയാലോ. അപ്പോ അതുകൊണ്ട് വലിയ തരത്തിലുള്ള ഗീർവാണങ്ങളൊന്നും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിടണ്ട. ജനൻ ടിവിയും അതിന്റെ സംവിധാനങ്ങളും എന്താണെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. അതിനെ വേറെ പല പേരുകളിലും ഈ നാട്ടിലെ ജനങ്ങൾ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിലും അത്തരത്തിലൊന്നും വിളിച്ച് അഭിസംബോധന ചെയ്യാനോ അതിനെ അധിക്ഷേപിക്കാനോ എന്നും ഇത്തരത്തിൽ മുതിരാത്തത് ഒരാളുടെ സാമാന്യ ബോധമാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ആ പദം ഇപ്പോൾ ആ ചാനലിന് നേരെ ഉപയോഗിക്കാത്തത്. പൊതുവെ സോഷ്യൽ മീഡിയ മൊത്തം നോക്കിയാൽ ആ ചാനലിന്റെ ജനമെന്നല്ല മറ്റുള്ളവർ വിലയിരുത്തുന്നത്.
അതുകൊണ്ട് ഇപ്പോ പൃഥ്വിരാജിനെതിരെ നിങ്ങളൊക്കെ ആർട്ടിക്കിൾ എഴുതി എന്ന് വിചാരിച്ചുകൊണ്ട് പൃഥ്വിരാജിനൊന്ന് ഒരു പുല്ലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഈ പറയുന്ന എഡിറ്റർ സുരേഷ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും ഈ എവിടെയും എന്തും എഴുതാമെന്ന് കരുതി വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ എഴുതരുത് എങ്കിൽ ഇതുപോലെ ഇരിക്കും പോസ്റ്റ് മുക്കി ഓടേണ്ടി വരും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്താമെന്ന് കരുതിയാൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല അദ്ദേഹം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പോലും ഒരു വലിയ വിഭാഗത്തിനെതിരെ സ്വന്തം ശബ്ദം ഉയർത്തിയ വ്യക്തിത്വമാണ് അദ്ദേഹം സ്വന്തം നിലപാട് ബാക്കിയുള്ള പ്രമുഖരെയോ സ്വന്തം അവസരങ്ങളെയോ നോക്കാതെ ശക്തിയുക്തം പറഞ്ഞ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ നിലപാടുണ്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വളരെയധികം ശരിയാണ് അത്തരം വ്യക്തിത്വങ്ങളോട് ഈ നാടിന് ആദരവുണ്ട് അല്ലാതെ ഇപ്പോ ഒന്ന് പറയുക പുറത്തിറങ്ങി മറ്റൊന്ന് പറയുക പിന്നീട് വേറൊന്ന് പറയുക അത്തരത്തിൽ സ്കിപ്പ് ചെയ്ത് ഒരു വിഷയത്തിൽ പോലും കൃത്യമായി മറുപടി പറയാതെ പച്ച നുണകൾ മാത്രം അല്ലെങ്കിൽ പെരും നുണകൾ മാത്രം കെട്ടിച്ചമയ്ക്കുന്നവരോട് ഈ നാടിന് സഹതാപവും തോന്നാറില്ല അതുകൊണ്ടാണ് സംഘി എന്നും ഈ പറയുന്ന നേതാക്കന്മാർക്കെല്ലാം നല്ല നല്ല പേരുകളുണ്ട് അത് കെ സുരേന്ദ്രൻ മുതൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്ന ഗോപാലകൃഷ്ണനുമുണ്ട് നല്ല ഒരു വടിവൊത്ത പേര് ഈ സൊസൈറ്റി കൊടുത്തിട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ തെങ്കിലും തോന്നണ്ടേ ഇവരുടെയൊക്കെ ഒരു മനോനിലയും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു ചിന്താശേഷി ഈ പറയുന്ന പൃഥ്വിരാജിന് സുകുമാരൻ എന്നൊരു അച്ഛനെന്ന് കൃത്യമായി പൃഥ്വിരാജ് സുകുമാരൻ എന്ന പേരിനോടൊപ്പം ചേർക്കുന്നുണ്ട് ബാക്കിയുള്ളവരുടെ പലരുടെയും പേര് നോക്കണം അതിന്റെ എൻഡിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് സ്വന്തം പിതാവിന്റെ പേര് പോലും വളരെ കൃത്യമായി പറയാത്ത രീതികളും ശൈലികളും ഉള്ളവരുണ്ട് അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളവരെ തന്തയ്ക്ക് വിളിച്ചിട്ടോ ബാക്കിയുള്ളവരെ പിതാക്കന്മാരെ അനുസ്മരിച്ചിട്ടൊന്നും നിങ്ങളൊന്നും വലിയ ആൾക്കാരൊന്നും ചവേണ്ട കാര്യമില്ല ഓരോരുത്തർക്ക് അവരുടേതായ അല്ലെങ്കിൽ അവർക്ക് ഒരു വ്യക്തിയെ ഓർത്ത് അഭിമാനിക്കാൻ പറ്റുന്ന പിതാക്കന്മാരുണ്ട് അതൊരു വ്യക്തിയാണെങ്കിൽ അത് നിങ്ങൾ കൂടെ കൂടെ എടുത്തു പറഞ്ഞ് അനുസ്മരിക്കേണ്ടതില്ല എന്ന് ഈ പറയുന്ന സംഘപരിവാറുകന്മാരോട് അറിയിക്കുകയാണ് സംഘപരിവാറുകാർക്ക് ഒരു വിചാരമുണ്ട് കേന്ദ്രത്തിൽ ഒരു ഭരണം ഇരിക്കുന്നു എന്ന് കരുതി ആരെയും കയറി അങ്ങ് മൂക്കിക്കേറ്റി കളയാമെന്നാണ് അതൊക്കെ നിങ്ങളുടെ തെറ്റായ ധാരണയാണ് അങ്ങനെ നിങ്ങൾ ഒച്ചവെച്ചെന്ന് വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് തകർത്ത് കളയുമെന്നോ അല്ലെങ്കിൽ നിങ്ങളെടുത്ത് ജയിലിലടച്ചു കളയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈടി വരുമോ എന്ന് കരുതി എല്ലാവരൊന്നും വായ് മൂടി കെട്ടത്തൊന്നുമില്ല ചിലരുണ്ട് ഈ സിനിമയ്ക്ക് പുറത്താണ് അവർ ഏറ്റവും മികച്ച അഭിനേതാക്കൾ എന്ന് പറയുന്നത് അതായത് ദേശീയ അവാർഡോ മറ്റ് അവാർഡോ സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ആ ചിത്രത്തിനൊക്കെ അവാർഡ് കിട്ടണമെങ്കിൽ വാ തുറക്കാൻ പാടില്ലല്ലോ പ്രീണനം നടത്തണമല്ലോ ആ ഗണത്തിലൊന്നും എല്ലാരെയും പെടുത്തരുത് കനലൊരു തരിമതി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങളെയൊക്കെ നേരിടാൻ 50 പേരൊന്നും വേണ്ട ഒരാൾ മതി ഒരു പൃഥ്വിരാജ് മതി നിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ചൊറിയും അത്രയേ ഉള്ളൂ നിങ്ങൾ ചൊറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജിന് ഒരു പുല്ലും സംഭവിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ബഹിഷ്കരിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതെ ജിഹാദികൾക്ക് തന്നെയാണ് ഈ നാട്ടിൽ പിന്തുണ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തേ നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഈ നാട്ടിൽ കാട്ടിക്കൂട്ടു എല്ലാ കാലത്തൊന്നും ഈ അധികാരം നിങ്ങളുടെ കുത്തകയായി ഇരിക്കാനൊന്നും പോകുന്നില്ല ഇതിനൊക്കെ ഒരു അറുതി വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാലം തെളിയിക്കും ജനമാണ് യഥാർത്ഥ പവർ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സാഹചര്യമുണ്ട് എല്ലാ കാലത്തും ജാതിയും മതവും പറഞ്ഞ് ഈ നാട്ടിൽ നിങ്ങൾക്ക് ആൾക്കാരെ വേർതിരിച്ച് ഈ പറയുന്ന അധികാരം എല്ലാ കാലത്തും കൈക്കുമ്പിൽ ഒതുക്കാമെന്ന് സംഘപരിവാറുകാരന്മാർ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ സ്വപ്നത്തിനൊന്നും വലിയ ആയുസില്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയൊക്കെ നിങ്ങൾ അടച്ചുപൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ എത്ര കുടങ്ങളുടെ വായ് മൂടിക്കെട്ടും നിങ്ങൾക്ക് അതെല്ലാം ബൂമറാങ്ങായി തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുമെന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്താമെന്ന് സംഘപരിവാർ രാഷ്ട്രീയങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ജനൻ ടി വി മുക്കിയിട്ടോടും പോലെയല്ല ബാക്കിയുള്ള നേതാക്കന്മാർ എല്ലാവരും ഇത്തരത്തിൽ ഓടി ഒളിക്കേണ്ട സന്ദർഭം വരും പലർക്കും ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രതികരണ ശേഷിയെ കുറിച്ച് അറിയാവുന്നതാണ് നിങ്ങളെപ്പോലെ വിടുവായ്ത്തനങ്ങളും വായി തോന്നുന്ന അശ്ലീലങ്ങളും പറയുന്നതല്ല പലരുടെയും ശൈലി എന്ന് പറയുന്നത് നല്ല വാചകത്തിൽ നല്ല രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്താൻ ശേഷിയുള്ള നല്ല ചെറുപ്പക്കാരും നല്ല രക്തഗുണമുള്ളവരും ഈ നാട്ടിലുണ്ട് അതുകൊണ്ട് അവരോട് നിങ്ങൾ കളിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ പൊതുസമൂഹം അവർക്ക് പിന്നിൽ അണിനിരക്കുമ്പോൾ നിങ്ങളുടെ ആ ഊള ചാനലിന് മാത്രമല്ല അതിനെ പിന്താങ്ങുന്ന വ്യക്തികൾക്കും ചിലപ്പോൾ വായ് മൂടി കെട്ടേണ്ട സന്ദർഭം ഈ സമൂഹം ഒരുക്കുമെന്നതിന്റെ തെളിവാണ് പൃഥ്വിരാജിനെ ഇപ്പോൾ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾക്ക് തലയ്ക്ക് കിട്ടിയ ഒരു അടി പോലെ ഈ സമൂഹത്തിൽ നിന്ന് പ്രതിഷേധം ഇരമ്പി വരുന്നു അത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണണ്ട എവിടെയൊക്കെ നിങ്ങൾ കൊള്ളരുതായ്മ കാണിക്കാൻ തയ്യാറായാലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ സമൂഹം നിങ്ങളുടെ മുന്നിൽ ഇനിയും ഇനിയും വെച്ച് നീട്ടുമെന്ന് ഈ സംഘപരിവാറുകളുടെ ചാണകത്തലകളൊന്ന് തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും.